സപ്ലൈകോയുടെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷകർ ഭിക്ഷാടന സമരം നടത്തി. മലമ്പുഴ നെല്ല് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം കൺവീനർ എ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പി ആർ കരുണാകരൻ അധ്യക്ഷനായി. സുരേഷ് കണ്ണാടി, സുധർമ്മൻ പറളി, ശിവപ്രകാശൻ, ആർ സുരേന്ദ്രൻ, പ്രതീഷ്, ശിവദാസ്, കെ കുഞ്ചു എന്നിവർ സംസാരിച്ചു. സംഭരണ വില കൃത്യമായി വിതരണം ചെയ്യുക, സംഭരണ വില 35 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് പാലക്കാട്ട് കൃഷിക്കാർ, നെൽകൃഷിക്കാർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് പറയുകയും പത്രം തിരുപ്പടിയിൽ നമ്മൾ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്. നെല്ല് കൃഷിക്കാരുടെ വീട്ടിൽ നിന്ന് കടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. 3 മാസം കഴിഞ്ഞിട്ടും അവർക്ക് പൈസ കൊടുക്കാനുള്ള ഒരു താല്പര്യം ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. നാമമാത്രമായ കൃഷിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു വാർത്ത മനോരമയിൽ കണ്ട, മാതൃഭൂമിയിൽ മനോരമ പത്രഭാഗത്ത് കണ്ടത്, നിങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ നിങ്ങൾ കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെന്നാണ് പറഞ്ഞത്. കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഇപ്പോൾ മിനിമം 50,000 രൂപ മുകളിൽ കിട്ടണമെങ്കിൽ അവൻ പാൻ കാർഡ് വാങ്ങി, ആ പാൻ കാർഡ് കൊണ്ടുപോയാൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ നടക്കുള്ളൂ. അങ്ങനെ അക്കൗണ്ട് തുടങ്ങി ആ പാസ്ബുക്ക് കൊണ്ട് സപ്ലൈ ഓഫീസിൽ കയറി ഇത് പഴയ കൊടുത്ത അപേക്ഷ പുറം തിരുത്തി പുതിയ തിരുത്തി വരുമ്പോഴേക്കും മിനിമം 1 മാസമെങ്കിലാവും. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്തായിരുന്നു വെച്ചാൽ, ഇപ്രാവശ്യം നിങ്ങൾ ഏത് ബാങ്കിലാണോ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അക്കൗണ്ടിലാണോ, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിന് പകരം ഇങ്ങനെ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായി പോയി. അപ്പോൾ അവരിനി പണം കിട്ടിയ 1 മാസമാവും.